ഡിയർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. നമ്മുടെ ഇന്ന് നെയ്യപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടി കുറച്ച് അരി നമുക്ക് ആദ്യം കുതിരാൻ വേണ്ടി ഇടാം. ഒരു 4 മണിക്കൂർ കുതിർത്ത അരിയിൽ കുറച്ച് ചോറും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഇട്ടാണ് അരക്കുന്നത്. ചോറില്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയാലും മതി. 1/2 കിലോ അരിയും ഒരു 250 ശർക്കര എടുത്തിട്ടുണ്ട്. ആ അരിയുടെ കൊടുത്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ പാവ് കാച്ചി കിടക്കണം. ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ കാച്ചിയാൽ മതി. എന്നിട്ട് മൂന്നും കൂടെ മിക്സ്. പിന്നെ അതിൻ്റെ കൂടത്ത് 2 ഏലക്കയോ അല്ലെങ്കിൽ 1 സ്പൂൺ ഏലക്ക പൊടിയോ ചേർക്കണം. ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഏലക്ക ഇട്ടിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചാൽ മതിയാവും. ഓക്കെ, നമ്മൾ പുറത്തിരുന്നാണ് കുക്ക് ചെയ്യണത്. എൽസ് പറഞ്ഞതിന് മുമ്പേ കാര്യം, എൽസ് ഉറങ്ങിക്കിടക്കണം, എഴുന്നേക്കണതിന് മുമ്പേ നമുക്ക് കാര്യങ്ങളെല്ലാം ചടപടയെന്ന് ചെയ്യണം. സാധാരണ ഈ പാവ് കാച്ചിയിലെ ആ ശർക്കര അരിച്ചെടുത്ത് കുറച്ച് നേരം നല്ലതായാലും തണുത്തതിന് ശേഷം മാത്രമേ അരിയിലോട്ട് ഒഴിച്ച് അരയ്ക്കാവുള്ളൂ. ഈ അരയ്ക്കുമ്പോഴത്തേക്കും ദോശ മാവിൻ്റെ പരുവത്തിലായിരിക്കണം ആ മാവ് വരാനുള്ളത്. ഓക്കെ, ദോശമാവും അല്ല ഇഡലി മാവും അല്ല, അങ്ങനെ അതിൻ്റെ ഒരു ഇടയിൽ ഉള്ളത്. നമ്മളെപ്പോഴും നെയ്യപ്പം കഴിക്കുമ്പോഴത്തേക്ക് അതിൽ ഈ ഇതിൻ്റെ എന്തോന്ന് പറയാൻ, തേങ്ങാക്കൊത്തിൻ്റെ നമ്മൾ കടിക്കാൻ വേണ്ടി കിട്ടുമല്ലോ, ഇനി അതാണ് അടുത്ത പരിപാടി. തേങ്ങാക്കൊത്ത് റെഡിയാക്കണം. കുറച്ച് തേങ്ങ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതിനെ നെയ്യിൽ വറുത്ത് കോരി. ഈ കൊട്ടത്തേങ്ങ എന്ന് പറയൂലേ, നല്ല ഉണങ്ങിയ തേങ്ങ, അത് അരിഞ്ഞിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതില്ല എങ്കിൽ മറ്റേ പച്ച തേങ്ങ ഇളക്കിയെടുത്തിട്ട് വറുത്തെടുത്താലും മതി.
പാലിട്ട് ഇനി ചായ എങ്ങനെയുണ്ട് ഏട്ടാ അതിന് അപ്പം അഭിപ്രായം പറ നല്ല ടേസ്റ്റ് സോഫ്റ്റ് വലിയൊരു അഭിപ്രായം വേറെ ആരും പറയാനില്ല കുറ്റം പറിച്ചില്ലെങ്കിൽ സാറാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ